ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രാസ് കാർപ്പ് മത്സ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഗ്രാസ് കാർപ്പിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കൃഷി രീതികൾ, അതിൻ്റെ ബ്രീഡിങ്, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അതിൻ്റെ ഫീഡിങ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. കട്ട്ലയും കോമൺ കാർപ്പ് പോലെ തന്നെ ലോകമെമ്പാടും കൃഷി ചെയ്യപ്പെടുന്ന പ്രശസ്തമായ ഒരു കാർപ്പിനം മത്സ്യമാണ് ഗ്രാസ് കാർപ്പ്. കിഴക്കൻ ഏഷ്യക്കാരായ ഈ സസ്യബുക്കുകൾ സൈപ്രനൈഡ് ഫാമിലിയിലെ മറ്റൊരു പ്രശസ്തമായ ശുദ്ധജല മത്സ്യമാണ്. ഗ്രാസ് കാർപ്പിനെ ആദ്യമായി കണ്ടെത്തിയത് കിഴക്കൻ വിയറ്റ്നാമിലും പിന്നീട് ചൈന സൈബീരിയ ബോർഡറിലെ അമൂർ നദിയിലുമാണ്. ആയതിനാൽ ഇവയെ വൈറ്റ് അമൂർ എന്നും അറിയപ്പെടുന്നു. ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണത്തിനായി ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളെ ചൈനയിൽ കൃഷി ചെയ്തിരുന്നുവെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും ജലസ്രോതസ്സുകളിലെ കള നിയന്ത്രണത്തിനാണ് ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളെ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ലോകമെമ്പാടും ഒട്ടുമിക്ക രാജ്യങ്ങളിലെ ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളെ കൃഷി ചെയ്യപ്പെടുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഇസ്രായേൽ, ജപ്പാൻ, അമേരിക്ക, ഇറ്റലി, ഇംഗ്ലണ്ട് തുടങ്ങി 25 രാജ്യങ്ങളിൽ ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളെ ഭക്ഷണത്തിനായും കള നിയന്ത്രണത്തിനായും കൃഷി ചെയ്യപ്പെടുന്നു. ഇനി ഗ്രാസ് കാർപ്പിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് നോക്കാം. കൊഴുത്ത തടിച്ചുരണ്ട ശരീരം, ഡാർക്ക് ഒലിവ് അല്ലെങ്കിൽ ബ്രൗണിഷ് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള ശരീരം, ശരീരത്തിൻ്റെ വശങ്ങൾ, ചെറിയ വായും തടിച്ച ചുണ്ടുകളും ഉള്ള ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങൾ പെട്ടെന്ന് തീറ്റ തിന്ന് വലിപ്പം വയ്ക്കുന്നവയാണ്. ഇവയുടെ ശരാശരി നീളം 60 മുതൽ 100 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ഇവയ്ക്ക് 1.5 മീറ്റർ വരെ നീളവും 40 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാനുള്ള കഴിവുണ്ട്. കൂടുതലായും ജലസസ്യങ്ങൾ ആഹാരമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങൾ എന്തും തീറ്റയാക്കുന്നവയാണ്. നാച്ചുറൽ ഫീഡിനോടൊപ്പം ധാരാളം സപ്ലിമെൻ്ററി ഫീഡും നമുക്ക് ഇവയ്ക്ക് നൽകാവുന്നതാണ്. ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി തീറ്റ ദിവസവും വേണ്ടവയാണ് ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങൾ. ശുദ്ധജല സസ്യങ്ങൾ നന്നായി വളരുന്ന നദികളിലും കായലുകളിലും തടാകങ്ങളിലും ഇവ നന്നായി വളരും. ഇനി ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഗ്രാസ് കാർപ്പിന് പ്രത്യുൽപാദനത്തിന് താപനില വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളിലെ ബ്രീഡിംഗ് 20 മുതൽ 30 ഡിഗ്രി താപനിലയുള്ള ജലത്തിലെ സാധ്യമാകൂ. കൂടാതെ കനം കൂടിയ ഇവയുടെ മുട്ടകൾ വെള്ളത്തിൽ ഒഴുകി നടന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ പുറത്തു വരൂ. ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളുടെ മുട്ടകൾ കുളത്തിൻ്റെയോ ജലാശയത്തിൻ്റെയോ അടിത്തട്ടിലേക്ക് താണു പോയാൽ അവ നശിച്ചുപോകും. പെട്ടെന്ന് വളരുന്നവയാണ് ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങൾ. വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണത്തിനായി, ജലത്തിലെ കള നിയന്ത്രണത്തിനായും ഇവയെ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്നതാണ്. ഒരു വർഷം കൊണ്ട് 1 കിലോഗ്രാമിന് മുകളിൽ ശരീരഭാരം വയ്ക്കുന്ന ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങളുടെ ശരാശരി ആയുസ് 6 മുതൽ 10 വർഷം വരെയാണ്. കറിവെക്കാനും ഫ്രൈ ചെയ്തെടുക്കാനും പറ്റിയ ഉറച്ച ശരീരമുള്ള ഗ്രാസ് കാർപ്പ് മത്സ്യങ്ങൾക്ക് വിപണിയിൽ പ്രിയം ഏറെയാണ്. നാച്ചുറൽ പോണ്ടിൽ എയറേഷൻ കൊടുത്ത് വളർത്തുന്നതാണ് കൂടുതൽ ലാഭകരം. മറ്റ് കാർപ്പ് മത്സ്യങ്ങളോടുകൂടെ വളർത്താൻ പറ്റുന്ന മത്സ്യമാണ് ഗ്രാസ് കാർപ്പ്. ഇനി കൃഷി ചെയ്യുന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പുള്ള 1-2 വീഡിയോസിൽ നമ്മൾ ഗ്രാസ് കാർപ്പിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കാർപ്പ് മത്സ്യകൃഷിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുളമൊക്കെ ഒരുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം നിറച്ച് PH ഒക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കുക. ആ രീതി തന്നെയാണ് നമ്മൾ ഗ്രാസ് കാർപ്പിനെ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഗ്രാസ് കാർപ്പിനെ നമുക്ക് ഭക്ഷണത്തിനായിട്ടും നമ്മൾ കുളത്തിലെ അതോടൊപ്പം തന്നെ കുളത്തിലെ ഈ കള നിയന്ത്രണത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം വളരെ പെട്ടെന്ന് ഭക്ഷണം തീറ്റയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വലിപ്പം വെക്കുന്നവയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മാസം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ തന്നെ 8 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് പിടിച്ചൊക്കെ നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ വളരെയേറെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഗ്രാസ് കാർപ്പ് മത്സ്യകൃഷി. അപ്പോൾ നിങ്ങൾ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രാസ് കാർപ്പിനെ മറ്റ് കാർപ്പ് ഇനങ്ങളോടുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യാൻ ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ മത്സ്യകർഷകർക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.